ഹലോ, വെൽക്കം ടു സൂസ് പെപ്പർ കാൻഡി. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഒരു ട്രാവൽ വ്ളോഗും ആയിട്ടാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ട്രാവൽ വ്ളോഗാണ്. ആദ്യത്തത് എല്ലാവരും കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. അബുദാബിയിലുള്ള കോർണിഷ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോർണിഷിൻ്റെ സൗത്ത് വെസ്റ്റ് എൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വ്ളോഗ് കഴിഞ്ഞ ഫ്രൈഡേ ആണ് കേട്ടോ എടുത്തത്. നമ്മൾ ഒരു ഉച്ചയ്ക്ക് പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ചത് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് അബുദാബി കോർണിഷ് ഏരിയ ആണ്. അൽബഹർ എന്നാണ് നമ്മൾ അറബിയിൽ കോർണിഷിന് പറയുന്നത്, ബീച്ചിന് പറയുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ അബുദാബി കോർണിഷ് ഏരിയ. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നില്ല, നമ്മളിപ്പോൾ പോകുന്നത് ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞ അബുദാബി കോർണിഷിൻ്റെ സൗത്ത് വെസ്റ്റ് എൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രേക്ക് വാട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കംപ്ലീറ്റ്ലി മാൻമെയ്ഡ് ലാൻഡാണ്, ഒരു റീക്ലെയിംഡ് ലാൻഡാണ് കേട്ടോ. ആ കാണുന്ന ഫ്ലാഗ് പോളിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ബ്രേക്ക് വാട്ടർ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു യോട്ട് ക്ലബ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. അതായത് നമ്മുടെ അബുദാബിയുടെ യുഎഇയുടെ ഒരു ബിദോയൻ കൾച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഹെറിറ്റേജ് വില്ലേജ്. അത് കൂടാതെ ഒരു അബുദാബി തിയേറ്ററും ഉണ്ട്. അബുദാബി തിയേറ്ററിന് അടുത്തായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ലൈൻ വ്യൂ ആണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുക. ഇതിനടുത്തായി ചെറിയൊരു പാർക്കുണ്ട്. നമുക്കൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നമുക്ക് കോർണിഷിൻ്റെ ഏരിയ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ്. കാര്യം അധികം തണുപ്പുമില്ല, ഒട്ടും ചൂടുമില്ല. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരിക്കും, അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർ ഈ ഒരു സമയത്ത് വന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അബുദാബി എയർപോർട്ടിന് അറൗണ്ട് 35 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. 24 hours ഓപ്പണുമാണ്, എൻട്രി ഫീസൊന്നുമില്ല. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. അബുദാബിയിലെ തന്നെ വൺ ഓഫ് ദി ഹൈലി വിസിറ്റഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഈ കാണുന്ന ഏരിയ. ജെറ്റ് സ്കീയും ബോട്ട് റൈഡിങ്ങും കൂടാതെ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ കൂടെയുണ്ട്. 2004 വരെയും ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഫ്രീ സ്റ്റാൻഡിങ് ഫ്ലാഗ് പോൾ ആണ് നമ്മൾ ഈ കാണുന്നത്. അറൗണ്ട് 122 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയിലുള്ള ജദ്ദയിലെ ഫ്ലാഗ് പോൾ ആണ് ഏറ്റവും ടോളസ്റ്റ് എന്ന്. നമ്മുടെ നാട്ടിലെ കടൽ പോലെ വീശിയടിക്കുന്ന തിരമാലകളൊന്നും ഇവിടുത്തെ കടലിൽ കാണാൻ പറ്റില്ല കേട്ടോ. അബുദാബിയിലുള്ള റെസിഡൻസ് എല്ലാം ഒരിക്കലെങ്കിലും കോർണിഷിൽ വന്നിട്ടുണ്ടാവും. ഇനി അബുദാബിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ടൂർ പ്ലാനിൽ മാർക്ക് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ഒരു ഏരിയ കേട്ടോ, അബുദാബി കോർണിഷും ബ്രേക്ക് വാട്ടർ ഏരിയയും. ആ കാണുന്നതാണ് ഫെയർമോൺ മറീന. 5-സ്റ്റാർ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോട്ടൽ കം റെസിഡൻഷ്യൽ യൂണിറ്റ് ആണത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് മറീന മോൾ കാണാം. Thank you.
കോർണിഷ് നമ്മൾ പോയത് ബത്തീൻ ബീച്ചിൽ അടുത്തായിട്ട് ചെറിയൊരു പാർക്കുണ്ട്, അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. ബത്തീൻ ബീച്ചിൽ നിന്ന് നേരെ പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. രണ്ട് സൈഡിലും നല്ല തണലുള്ള മരങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ആണിത്. അബുദാബിയിൽ അങ്ങനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തൊരു വ്യൂ ആണ് കേട്ടോ ഇത്. രണ്ട് സൈഡിലും തണൽ മരങ്ങളൊക്കെ ആയിട്ട് ഒരു യൂറോപ്പിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു റോഡാണ് കേട്ടോ ഇത്. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ചേരം നടക്കാനൊക്കെ ഈ വഴിയിലൂടെ പോയിരുന്നു. ഇതിനടുത്തായിട്ട് ചെറിയൊരു പിക്നിക് സ്പോട്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ പോകുന്നേ. വളരെ ശാന്തമായ എന്ന മനോഹരമായ വ്യൂ ഉള്ള ഒരു അടിപൊളി പിക്നിക് സ്പോട്ടാണിത്. അബുദാബി സിറ്റി താമസിക്കുന്നവർക്കൊക്കെ നല്ലൊരു പിക്നിക് സ്പോട്ടായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഒരു ഈവനിങ് വാക്കിനായാലും അത് കൂടാതെ നമുക്കിപ്പോൾ കുട്ടികളുമായിട്ട് സൈക്കിൾ റൈഡ് ചെയ്യാനായാലും ഒക്കെയുള്ള നല്ലൊരു ഏരിയ ആണിത്. ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ കൂടാരങ്ങളും പിന്നെ സൈക്കിൾ ചവിട്ടാനായിട്ട് പ്രത്യേകം സൈക്കിൾ ട്രാക്കും ഇവിടെയുണ്ട്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ശാന്തമായ പാർക്കാണിത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അല്പം ലെങ്ത് കൂടിപ്പോയി, എന്നാലും നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിയുടെ ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ അൻ ദ വീഡിയോ. ബൈ.